കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കട്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. റോമാ 12:2. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. നമ്മളെ നയിക്കാൻ പറ്റിയ ദൈവവചനം, നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ദൈവവചനം, നമുക്ക് ഉപദേശം തരാൻ പറ്റിയ ദൈവവചനം കാണുമ്പോൾ അത് അടയാളപ്പെടുത്തണം, പിന്നീട് കുറിച്ചെടുക്കണം. അങ്ങനെ കുറിച്ചെടുത്ത വചനങ്ങള് 5-10 പ്രാവശ്യം അല്പം സ്വരമുയർത്തി ഏറ്റുപറഞ്ഞ് ദൈവമേ ഈ വചനം ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് അയച്ചു കൊടുക്കുവാൻ അങ്ങയുടെ മാലാഖമാരെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ, അങ്ങയുടെ മാലാഖമാരെ, അങ്ങയുടെ മാലാഖമാരെ, കോടാനുകോടി മാലാഖമാരെ, കോടാനുകോടി മാലാഖമാരെ, അയച്ച് അയച്ച് ഞങ്ങൾക്ക് നൽകിയ വചനം, ഞങ്ങൾക്ക് നൽകിയ വചനം കോടാനുകോടി മക്കൾക്ക്, കോടാനുകോടി മക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ, എത്തിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ജനിക്കുന്ന ആ ജനിച്ച സന്തോഷവാർത്ത ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ മേയിച്ച്, ആടുകളെ രാത്രി ഉറക്കിക്കിടത്തിയിരുന്ന ഇടയന്മാരുടെ പക്കലേക്ക് ആരാ എത്തിച്ചു കൊടുത്തത്? മാലാഖമാര്. പ്രൈസ് ദ ലോർഡ്. യോസേഫ് പിതാവിന് ദൂത് കൊടുത്തത് ആരാ? മാലാഖമാര്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മദ്യപാനം നിർത്തിയവര്, പുകവലി നിർത്തിയവര്, നിർത്താൻ ആഗ്രഹിക്കുന്നവര്, സമാധാനവും സന്തോഷവും നിറയാൻ ആഗ്രഹിക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ യേശുവേ, അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെയും ചുറ്റുമുള്ള അനേകായിരങ്ങളെയും നിറയ്ക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട് നന്ദിയും സ്തുതിയും പറയണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അങ്ങനെ? നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞുവെന്ന് മുൻകൂട്ടി വിശ്വസിക്കണം. എന്താ അത്? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോ 10 കുഷ്ഠരോഗികളിൽ 9 പേര് നന്ദി പറയാതെ പോയതുപോലെ ഒരു ഒരു വിജാതീയം മാത്രമേ നന്ദി പറയാൻ വന്നുള്ളൂ. ഈശോ കടന്നു പോകുമ്പോൾ ഈശോയ്ക്കെതിരെ വന്ന 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തി. അവർ തിരിച്ചറിഞ്ഞെങ്കിലും നന്ദി പറയാൻ വന്നില്ല. ഒരു വിജാതീയൻ മാത്രം നന്ദി പറയാൻ വന്നു. ഈശോ ചോദിച്ചു, മറ്റുള്ളവരൊക്കെ എവിടെ? അവർ വളരെ ബിസിയായിട്ട് പോയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. നന്ദി പറയാൻ നേരമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു അറിയാവോ? നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ ഉടനെ തരാതിരിക്കും. മുൻകൂട്ടി നന്ദി പറഞ്ഞ് നന്ദിയും സ്തുതിയും പറയാൻ പഠിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയും സ്തുതിയും മുൻകൂട്ടി പറയുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, ബൈബിളില് നമ്മുടെ ദൈവം ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? ലൂക്കാ 11:9-13 എന്ന് പറഞ്ഞേ. ലൂക്കാ 11:9-13 പറഞ്ഞ എല്ലാവരും, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. ഞാൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ പറയുകയാണ്,
നിങ്ങള് നിങ്ങളുടെ മക്കള് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ, മീൻ ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുവോ? ദുഷ്ടന്മാരായ നിങ്ങള്, സ്വാർത്ഥമതികളായ നിങ്ങള്, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ മലബാറില് കോടഞ്ചേരിയില് എൻ്റെ വീട് പലയിൽ ജനിച്ചു. പ്രവിത്താനത്ത് 2 വയസ്സായപ്പോൾ കാരണവന്മാര് മലബാറിലേക്ക് കുടിയേറി പാർത്തു. അവിടെ അവർ നിർമ്മിച്ച സ്കൂള് ഇടവകപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്. 11 കൊല്ലം അന്ന് 11-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ. അത് കഴിഞ്ഞ് സെമിനാരിയിൽ 2 കൊല്ലം പഠിച്ചു. അതിനുശേഷം എനിക്ക് സെമിനാരിയിൽ പഠിക്കണമെന്നേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3-ാം കൊല്ലം സെമിനാരി പഠനത്തിൽ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ ദീപിക പത്രം വായിച്ചു. തലേ കൊല്ലം ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രിക്ക് മുമ്പുള്ളത് ആ കോഴ്സ് അവസാനത്തെ ബാച്ച് എഴുതിയിരുന്നതാണ്. അപ്പം എനിക്ക് ഉയർന്ന മാർക്ക് കിട്ടി, ഹൈ ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പം ഞാൻ ദീപിക പത്രം വായിച്ചപ്പോൾ ഇങ്ങനൊരു വാർത്ത വായിച്ചു, ഇക്കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായവർക്ക് 48 സ്കോളർഷിപ്പ്. ഒരു തലക്കെട്ടാണ്. പെട്ടെന്ന് ഒരാൾ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, അതിലൊന്ന് നിനക്കാണ്. തനി പച്ച മലയാളത്തിലാണ് പറയുന്നത്. അതിലൊന്ന് നിനക്കാണ്. എനിക്ക് ഇനി കോളേജിൽ പഠിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് വൈദിക പഠനം പൂർത്തിയാക്കി പട്ടം കിട്ടണം, അച്ഛനാകണം. പക്ഷേ എനിക്ക് എന്നെ ഒന്ന് റൂട്ട് തിരിച്ചു വിടുക തമ്പുരാൻ. ഞാൻ ഞങ്ങളുടെ റെക്ടർ അച്ഛന് 70 വയസ്സുള്ള ആളാണ്. വൈകുന്നേരം 7 മണിക്ക് റെക്ടർ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി, ഞാൻ പത്രം വായിക്കുമ്പോൾ ഇങ്ങനെയൊരു തലക്കെട്ട് വായിച്ചു. അപ്പം ഞാൻ ആരോ സംസാരിക്കുന്ന സ്വരം വ്യക്തമായി കേട്ടു, ഈ സ്കോളർഷിപ്പിൽ ഒന്ന് നിനക്കാണെന്ന്. അപ്പോൾ 70 വയസ്സുള്ള അച്ഛൻ പറഞ്ഞു, നിന്നോണ്ടാ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വായനയൊക്കെ. നാളെ കാലത്ത് കുർബാന കഴിഞ്ഞ് കാപ്പുകുടി കഴിഞ്ഞ് ആലുവയിൽ നിന്നാണ് നേരെ അങ്കമാലിയിൽ ചെന്ന് സുപ്പീരിയർ ജനറാളച്ചനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ കാപ്പുടി കഴിഞ്ഞ് അങ്കമാലിക്ക് പോയി, സുപ്പീരിയർ ജനറാളച്ചനെ കണ്ടു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പം തന്നെ അടുത്ത വണ്ടിക്ക് എറണാകുളത്തിന് പൊക്കോളുക, അവിടെ നമുക്കൊരു ആശ്രമമുണ്ട്, അടുത്തെ സുപ്പീരിയർസിനെ ചെന്നിട്ട് കാര്യം പറയാം, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം. ആരെയെങ്കിലും കൂട്ടി സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഊഹം അന്നും ഇന്നും ഇരിക്കുന്നത് ഒരു മാലാഖ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെയൊന്നും ആഗ്രഹിച്ച പോക്കല്ല. ഞാൻ കോളേജിൽ പഠിച്ചു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അതുവരെ ഇല്ലാത്ത ഒരു അതിമോഹം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതുവരെയൊക്കെ പഠിച്ചിരുന്നു പലപ്പോഴും മറ്റുള്ളവർ നിർബന്ധിച്ച്. എന്നാൽ എനിക്ക് കൂടുതൽ മാർക്ക് വേണം, റാങ്ക് വേണം എന്നുള്ള ചിന്തയൊക്കെ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ മൃദുലമായ തോന്നലിലൂടെ എന്നോട് സംസാരിച്ചു, നിനക്ക് റാങ്ക് കിട്ടിയാലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും ദൈവാനുഭവം ഇല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിന്റെ ജീവിതം പരാജയമായിരിക്കും. തോന്നൽ രീതിയിൽ എന്നോട് സംസാരിക്കുകയാണ്. അടുത്ത വചനം, ഇപ്പോൾ ഉള്ള പ്രാർത്ഥനയ്ക്ക് പുറമേ 2.5 മണിക്കൂർ കാലത്ത് ഉച്ചയ്ക്കോ വൈകുന്നേരം 4 മണിക്കോ കുർബാന കൊന്ത, 2.5 മണിക്കൂർ 1.5 മണിക്കൂർ ധ്യാനം ഉണ്ട് അന്ന്. ഇത് കൂടാതെ 1 മണിക്കൂർ സമയം കൂടുതൽ നീ പ്രാർത്ഥനയിൽ ചെലവഴിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ. പെട്ടെന്ന് ഞാൻ തീരുമാനമെടുത്തു, വൈകുന്നേരം എല്ലാവരും കൂടി കൊന്ത ചെല്ലുന്നതിന് മുമ്പ് ആരും അറിയാതെ 1 മണിക്കൂർ നേരത്തെ പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ചെറിയ കപ്പേള ചാപ്പലിൽ പോയിരുന്ന് മുട്ടുകുത്തി നിന്ന് കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. മാമൂദീസായിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ? സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ? കുർബാന കൈക്കൊണ്ടിട്ടുള്ളതല്ലേ? കുമ്പസാരിച്ചിട്ടുള്ളതല്ലേ? ഇനി എന്ത് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എനിക്ക് മനസ്സിലായില്ല. 3 കൊല്ലം കഴിഞ്ഞ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ്, 1 കൊല്ലം കൂടെ സെമിനാരിയിൽ പഠിച്ച ശേഷം വയനാട്ടിലുള്ള മീനങ്ങാടിയിലുള്ള ബാലേശ്വരി എന്ന സ്ഥലത്തുള്ള വിൻസെൻഷ്യൻ നൊവിഷ്യേറ്റിലേക്ക് പോയി.
ആ ഒരു കൊല്ലത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ സന്യാസഭയിൽ വ്രതമെടുക്കണോ വേണ്ടയോ, ഒരു കൊല്ലം പ്രാർത്ഥന. ആറു മാസം കഴിഞ്ഞപ്പോ ഒരു പ്രഭാതത്തില് മുട്ടുകുത്തി തന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചു. രണ്ട് കൈപ്പാടകലെ പൂർണ്ണ ചന്ദ്രന്റെ മുഴുപ്പുള്ള ഒരു ഗോളം, വെട്ടിത്തിളങ്ങുന്ന ഒരു ഗോളം, രണ്ട് കൈപ്പാട് ദൂരെ. ആ പ്രകാശഗോളം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി, അത് ലോകത്തിൻ്റെ പ്രകാശമായ യേശു ആയിരുന്നു എന്ന്. ആ പ്രകാശഗോളം സാവധാനം എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശിരസിൽ വന്ന് ആവസിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു വന്നു. ഞാൻ ദൈവിക പ്രകാശത്താലും ദൈവിക ആനന്ദത്താലും ദൈവസ്നേഹ അനുഭവത്താലും ഞാൻ നിറഞ്ഞു. ആദ്യം ശിരസും മുഴുവൻ, പിന്നീട് എൻ്റെ ഉൾശരീരം മുഴുവൻ കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശസ്തംഭമായി മാറി. മുട്ടുകുത്തിയിരിക്കുകയാണ്. എൻ്റെ ഉള്ള് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. എൻ്റെ മനസ്സിൽ 23 കൊല്ലമായ ദുഃഖങ്ങളുണ്ടായിരുന്നു. എന്ത് ദുഃഖമാ? എപ്പോഴും ഒരു ചിന്ത, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിനക്കൊരു കഴിവുമില്ല. ഈ ചിന്ത തരുന്നത് സാത്താനാണ്. സാത്താൻ്റെ നുണയാണെന്ന് അറിയാൻ പാടില്ല. ഓ, എനിക്കൊരു കഴിവുമില്ല, എന്നെ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ഈ ചിന്തകളെല്ലാം നിരന്തരം എന്നോണം എൻ്റെ മനസ്സിൽ കുത്തിവച്ച സാത്താൻ്റെ നുണ മുഴുവൻ ഇതാ ഇപ്പോൾ തകരുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് ദൈവിക പ്രകാശത്താൽ ദൈവിക സ്നേഹത്താൽ എൻ്റെ മനസ്സും ഹൃദയവും ശരീരവും എല്ലാം നിറയുകയാണ്. 23 കൊല്ലത്തെ നുണ, സാത്താൻ്റെ നുണ ബഹിഷ്കരിക്കപ്പെട്ടു. സത്യവചനം എനിക്ക് ലഭിച്ചു. ദൈവം സ്നേഹമാണ്, ദൈവം അനന്ത സ്നേഹമാണെന്ന് അനുഭവിച്ചറിയുന്ന നിമിഷം. ഒരു 15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ തുടച്ചു മാറ്റിക്കളയുന്ന അനുഭവം. ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം എന്നിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഒരുപക്ഷെ 15 മിനിറ്റ് നേരത്തേക്ക് കത്തിജ്വലിക്കുന്ന പ്രകാശഗോളം എൻ്റെ ഉള്ളിൽ വന്ന് പ്രവേശിച്ച് ആദ്യം എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ ശരീരം മുഴുവനും പ്രകാശിപ്പിക്കുകയാണ്. ദൈവ സ്നേഹത്താൽ ഞാൻ വീണ്ടും നിറയുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും ശ്രേഷ്ഠനുമാണ്. യെശയ്യ 43:3-4. നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും ശ്രേഷ്ഠനുമാണ്. 38 വർഷം തളർവാദ രോഗിയായിരുന്ന ഒരു മനുഷ്യനെ ബെത്സയിദ കുളക്കരയിൽ ചെന്നു കണ്ട് ഈശോ സുഖപ്പെടുത്തി. ഒരു കാര്യം ഓർക്കണം, ഈ 38 വർഷം ഇവനെ ആ തളർവാദ രോഗിയെ ബെത്സയിദ കുളക്കര നിർത്തിയതും നമ്മുടെ ദൈവം തന്നെയാണ്. തക്ക സമയത്ത് ആരെയെങ്കിലും വിട്ട് ഭക്ഷണം കൊടുക്കും, ഒന്ന് കുളിപ്പിക്കും, ഒന്ന് തുണിയൊന്ന് അലക്കിക്കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും, ഭക്ഷണം വാരിക്കൊടുക്കും. ആരിലെങ്കിലും കൂടെയും അവനെ 38 വർഷം പരിചരിച്ചതും നമ്മുടെ ദൈവം തന്നെയാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവിടുന്ന് 38-ാമത്തെ വർഷം വന്ന് സുഖപ്പെടുത്തുന്നത്? ലോകാവസാനം വരെ ഇത് പ്രഘോഷിക്കപ്പെടണം. ഈ 38 വർഷവും അവനെ പരിപാലിച്ചവൻ നമ്മുടെ ദൈവം, സുഖപ്പെടുത്തിയവൻ നമ്മുടെ ദൈവം, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ദൈവം, നിത്യജീവൻ കൊടുക്കുന്നവൻ ദൈവം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഓർക്കണം, നമ്മളെ ഇത്രയും കാലം പരിപാലിച്ചത് നമ്മുടെ അപ്പനും അമ്മയും, അപ്പാപ്പനും അമ്മാമ്മയും, ചേച്ചിയും ചേട്ടനും അയൽക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒന്നുമല്ല. പിന്നെയോ, അനന്ത സ്നേഹമായ, അനന്ത കരുണയായ, അനന്ത നന്മയായ നമ്മുടെ ദൈവം തന്നെയാണ്. അവര് നമ്മെ ജനിപ്പിക്കുവാനും വളർത്തുവാനും നമ്മുടെ മാതാപിതാക്കന്മാരെ ഉപയോഗിച്ചു, അനേകരിലൂടെ നമ്മെ പരിചരിച്ചു. എന്നാലും ദൈവം തന്നെയാണ് നമ്മളെ പരിചരിച്ചത്.
ഹോസിയ പ്രവചനത്തിൽ പറയാണ്, കുനിഞ്ഞ് നിനക്ക് ഭക്ഷണം ഞാൻ വാരി തന്നു. അപ്പനും അമ്മയും ഭക്ഷണം വാരി കൊടുക്കുന്നതിനെ കുറിച്ച് ദൈവം പറയാണ്, കുനിഞ്ഞ് നിനക്ക് ഭക്ഷണം വാരി തന്നത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28:20. ഇതാ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ലോകാവസാനത്തോളം കൂടെയിരിക്കുന്നവൻ ആര്? മരിച്ചുയർത്ത അരൂപിയായ ദൈവം. എത്ര പേരോട്? എല്ലാ വിശ്വാസികളോടും കൂടെ, ഓരോരുത്തരിലും, എല്ലാവരിലും അവിടുന്ന് പൂർണതയിൽ വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോളിന്റെ വേദന ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. തോൾ വേദന, അവരൊക്കെ നേടുന്നേറ്റ് നിന്നേ. തോൾ വേദന ഉണ്ടായിരുന്നവര്, തോൾ എല്ലിന് വേദന ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അവരൊക്കെ രണ്ട് കൈയും ഉയർത്തി ഒന്ന് കൈവീശിക്കേ. രണ്ട് കൈയും ഉയർത്തി ഒന്ന് കൈവീശിക്ക. രണ്ട് കൈയും ഉയർത്തി. ആർക്കൊക്കെ ഇതിനകം രോഗശാന്തി കിട്ടി, അവർ മാത്രം കൈപൊക്കുക, അവർ കൈവീശി കാണിക്കുക, അവർ മുൻവശത്തേക്ക് വരിക. ദൈവമേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, ബുക്ക് ഓഫ് വിസ്ഡം 16:12. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മരുന്നോ, മരുന്നോ ലേപന ഔഷധമോ അല്ല, ലേപന ഔഷധമോ അല്ല, കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനമാണ്, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്, അവരെ സുഖപ്പെടുത്തിയത്. പേര്, സ്ഥലം? എന്റെ പേര് തോമസ് എന്നാണ്. ഞാൻ നെറ്റത്തൊഴു അണക്കര എന്നുള്ള സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. എത്ര കൊല്ലമായ തോളുവേദനയാണ് സുഖപ്പെട്ടത്? എനിക്ക് തോളുവേദന അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. ഇപ്പൊ സുഖപ്പെട്ടോ? എന്റെ കൈയൊന്ന് ഇങ്ങനെ തളർന്നു കിടന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് കൈക്കൊരു തളർച്ചയുണ്ടോ. സുഖപ്പെട്ടോ? സുഖപ്പെട്ടു. 3-4 കൊല്ലമായത്. എല്ലാരും ഒന്ന് കൈയടിച്ചേ. എന്റെ പേര് ജിന്റു എന്നാണ്. വാഗമണ്ണിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷത്തിന് മേളിലായി കൈവേദന ഉണ്ടായിരുന്നു. കുഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സുഖപ്പെട്ടു. രണ്ട് കൈ ഉയർത്തി ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പേരെ, സ്ഥലം? എനിക്ക് 2 വർഷമായിട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നൂർക്കാനും മേലായിരുന്നു, മടക്കാനും മേലായിരുന്നു. ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാ. എന്റെ മനോജിൽ നിന്നാണ്. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നിന്നാണ് വരുന്നതാണ്. ഞാൻ കൈ കൊത്തി ഒന്ന് വീണതാണ് ഒരു 6 വർഷം മുമ്പ്. ഈ വലത്തെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ കൈ ഉയർത്താനൊക്കെ വേദനയായിരുന്നു. ആ ഇപ്പൊ ആ വേദന കാണാൻ. എൻ്റെ പേര് ഷാലി എന്നാണ്. പാലാരിവട്ടത്തു നിന്ന് വരുന്നു. 2 വർഷമായിട്ട് ആർത്രൈറ്റിസിന് സ്റ്റീറോയിഡ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര പുറം വേദനയും കൈവേദനയായിരുന്നു. ഈ സമയം കർത്താവിനെ സുഖപ്പെടുത്തി. 2 വർഷം. എൻ്റെ വീട് മാള. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ശക്തമായ കൈവേദനയായിരുന്നു. ഞായറാഴ്ച രാത്രി എനിക്ക് കിടക്കാനൊന്നും പറ്റാണ്ട് ഞാൻ നേരം വെളുക്ക് ഹോമിയോ മരുന്ന് വാങ്ങിച്ചു, ഇവിടെ വെച്ചു. എന്നിട്ട് പിന്നെ ഭക്ഷണം കൊടുക്കേണ്ട സമയമായി. ഇപ്പോൾ ഞാൻ വന്നിട്ട് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇപ്പം എനിക്ക് അതിന് ശേഷം ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഭയം കൈവേദന ഒട്ടുമില്ല. നന്നായിട്ട് സുഖപ്പെട്ടു. ഹല്ലേലൂയാ. എൻ്റെ പേര് ലിബിൻ എന്നാണ്. ഞാൻ ആലുവയെന്നാണ് വരുന്നത്. എനിക്ക് സ്തുതിക്കുമ്പോൾ ഒക്കെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. കുറേ നേരം പൊക്കി പിടിച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ കഴിച്ചു പോകണമല്ലേ, താഴേക്ക് എടുക്കുക വഴക്കായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛൻ പറഞ്ഞ ശേഷം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വേദന കുറഞ്ഞിട്ടുണ്ട്. വലത്ത് കൈക്കായിരുന്നു ഷോൾഡറിന് വേദന ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും മാറി. നന്ദി. ഞാൻ, എൻ്റെ പേര് എലിസബത്ത്, ചെല്ലാരത്തിലുള്ളതാണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യ ദിവസം കൈ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു കൈകൊണ്ട് താങ്ങി കൊടുത്തിട്ടാണ് യേശുവയെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരുപാട് നാളുകളായതാണ് എൻ്റെ ഈ കൈയുടെ വേദന.
ഇതിപ്പോ എനിക്ക് ഇപ്പൊ ഇന്നലെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എന്റെ വിരലൊടിഞ്ഞിട്ട് ഒരു വർഷമായി. ഞാനത് ഇപ്പൊ പിടിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇങ്ങനെ നീർന്നിരിക്കുകയായിരുന്നു, ഇപ്പൊ എനിക്ക് വിരൽ ചുരുക്കാനായിട്ട് സാധിച്ചു. അത് തന്നെയല്ല അടുത്തൊരു അത്ഭുതം, എന്റെ കൈ നിർത്താൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇഞ്ചക്ഷൻ ചെയ്ത് വേദന കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നപ്പോൾ ഇരിക്കാൻ പറ്റുമോ എന്ന് സംശയമായിരുന്നു. ഇപ്പൊ എനിക്ക് കൈ നിർത്താം. ഇത് ഒരു വർഷമായി, ഇത് തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളമായി കൂടുതലായിട്ട്. എന്റെ പേര് സിസ്റ്റർ അൻസ, ഞാൻ ആര്യങ്കാവിൽ നിന്ന് വരുന്നു. എനിക്ക് 7 വർഷമായിട്ട് 2 ഷോൾഡറിനും നീർക്കെട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് വരെ പെയിൻ ആയിരുന്നു. എനിക്ക് കൈ പൊക്കി സ്തുതിക്കാനോ കൈ അടിക്കാനോ പറ്റത്തില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ പെയിൻ ബാം തേച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ എനിക്ക് ഒട്ടും വേദന അനുഭവപ്പെടുന്നില്ല. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ